last from March, this time is completely different place. Completely different place. Of course, before it was so many tourists, so it was life here. And now it was like a dead place. കൊറോണയ്ക്ക് ശേഷം മാർച്ച് 13-ാം തീയതി ലോക്ക്ഡൗൺ ആയതിനു ശേഷം 2020 ഇപ്പോൾ 9 മാസത്തോളമായി റൂം 40% നേരത്തെ കൊടുത്തുന്ന റേറ്റിൽ നിന്ന് 40% കൊടുത്തിട്ടും ഇവിടെ താമസിക്കാൻ ആൾക്കാരും വരുന്നില്ല. വളരെ കുറവ് തന്നെയാണ്. കാരണം യൂറോപ്പിൽ നിന്ന് അങ്ങനെ വെളിയിലുള്ള ആൾക്കാർ, രാജ്യത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ സ്ഥാപനങ്ങളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഏറ്റവും വലിയൊരു ദയനീയ അവസ്ഥ. ഇപ്പോഴത്തെ ഒരു സീസണാണ്. നേരത്തെ പോലെ ഇത്രയും ഒരു മോശമായിട്ടുള്ളൊരു കാലാവസ്ഥ വന്നിട്ട് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്നാണ് ഒരു അഭ്യർത്ഥന. കാര്യം ഇവിടെ ഒത്തിരി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യും, ഒരുപാട് പേര് ഈ റീജിയനടുത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്റ്റാഫുകളും ജീവിച്ചു പോകുന്ന ഒരു മേഖലയാണ് കോവളം ടൂറിസം എന്ന് പറയുന്നത്. അപ്പം ഇത് ഗവൺമെൻറ്റുമായിട്ട് ഇടപെട്ട് ടൂറിസം വിസയ്ക്ക് ഒരു അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ ഇത്രയും ഒരു മുന്നേറ്റം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഹാർബറിൻ്റെ നിർമ്മാണത്തിന് ശേഷമാണ് ഈ കടൽക്ഷോഭം ഇത്രയും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോവളത്ത് വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത് ഈ ബീച്ചിൽ സൺബാത്ത് ചെയ്യാനും കടലിൽ കുളിക്കാനും പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, യോഗ എന്നീ കാര്യങ്ങൾക്കാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ കടലിൽ നശിക്കുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ കടലിൻ്റെ ബീച്ച് നശിക്കുന്നതോടുകൂടി തന്നെ നല്ലൊരു പങ്കും സ്റ്റോപ്പാവാനാണ് സാധ്യത. ഒരു പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ തനതായ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് അനുകൂലമായ തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. അതിൽ പശ്ചാത്തല സൗകര്യത്തിൽ നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുക, വഴിവിളക്കുകൾ സുഗമമായി എല്ലാ ദിവസവും കത്തുന്ന തരത്തിലോട്ട് വരിക, ഒരു എല്ലാ തരത്തിലുമുള്ള ഒരു ശുചീകരണ യജ്ഞവും അതോടൊപ്പം തന്നെ ആ ജനങ്ങളിൽ തദ്ദേശീയമായ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം ചെയ്യുകയും അത് വളരെ ആകർഷകമായി വിദേശികൾക്ക് തോന്നത്തക്ക തരത്തിലോട്ടുള്ള ഒരു രീതിയിലോട്ട് നമ്മുടെ സമൂഹം മാറേണ്ടതായിട്ട് ഉണ്ട്. അതിൽ തദ്ദേശവാസികൾക്കും സർക്കാരിനും മറ്റ് ഏജൻസികൾക്കെല്ലാം തന്നെ അതിൻ്റേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്.